ഹായ് ഹലോ ട്വിൻഗൈഡ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ കുറെ പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഓൺലൈൻ ജോബിന്റെ വെബ്സൈറ്റ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൈറ്റ് ഏതാണ്, അതല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒത്തിരി പേർക്കൊക്കെ പേയ്മെന്റ് കിട്ടി എന്ന് പറഞ്ഞ സൈറ്റ് ഏതാണെന്നൊക്കെ ചോദിക്കാറുണ്ട് കുറെ പേര് വന്നിട്ട്. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ എപ്പോഴും ഓൺലൈൻ ജോബ്സ് ചെയ്യുമ്പോൾ ഈ ഒരു സൈറ്റ് നിങ്ങൾ മറക്കാതെ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ. കാരണം എന്റെ ഫ്രണ്ട്സൊക്കെ ഒത്തിരി പേര് വർക്ക് ചെയ്തിട്ട് എമൗണ്ട് വിഡ്രോ ചെയ്തിട്ടുള്ള നല്ലൊരു വെബ്സൈറ്റ് ആണ്. ഇതിന്റെ അകത്ത് നമുക്ക് 6 മെത്തേഡ്സ് ഉണ്ട് ഏണിങ്സിനായിട്ട്. അത് 6 നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. നിങ്ങൾക്ക് ഡയറക്റ്റ് ബാങ്ക്, ഗൂഗിൾ പേ, ഫോൺ പേ, പേയ്പാല്, പേടിഎം ഇതിലോട്ടൊക്കെ വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുന്ന നല്ലൊരു ജോബിന്റെ വെബ്സൈറ്റ് ആണ്. നമ്പർ 1 സൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന്റെ അകത്ത് നമുക്ക് ആഡ്സ് കാണാം, വീഡിയോസ് കാണാം, അതുപോലെ തന്നെ സൈനപ്പ് ഓഫേഴ്സ് ഉണ്ട്. അങ്ങനെ നേരത്തെ പറഞ്ഞ 6 മെത്തേഡ്സ് ഉണ്ട്. ഇതിന്റെ അകത്ത് ഏകദേശം 1,00,000 രൂപ വരെയൊക്കെ ഞാൻ ഏൺ ചെയ്തിട്ടുണ്ട്. ഞാൻ 3.5 കൊല്ലമായി ഇതിന്റെ അകത്ത് വർക്ക് ചെയ്യുന്നു. അത്രയും നല്ലൊരു വെബ്സൈറ്റ് ആണ്. നമുക്ക് ഇതിന്റെ അകത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് പേയ്മെന്റ് കിട്ടും. എല്ലാ വ്യാഴാഴ്ചയും നമുക്ക് ഇതിന്റെ അകത്ത് പേയ്മെന്റ് അവർ പ്രോസസ് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ് ബാങ്കിലോട്ട് തന്നെ അവരിട്ട് തരുന്നതായിരിക്കും. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു സൈറ്റിന്റെ അകത്ത് വർക്ക് ചെയ്യുക എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. കാരണം ഇത് കുറച്ച് ഒന്ന് ആഡ്സ് ഒക്കെ കാണുമ്പോഴും നമുക്ക് അങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് ആഡ്സ് ഇതിന്റെ അകത്ത് ഒറ്റയടിക്ക് നമുക്ക് വിസിബിൾ ആവില്ല. 1 ടൈം ആണ് വരെ, ഒരെണ്ണം കഴിഞ്ഞാൽ മാത്രമാണ് നെക്സ്റ്റ് ആഡ് വരുള്ളൂ. അപ്പൊ നിങ്ങൾ ആ വാച്ച് ചെയ്യുന്ന ഒരു ആഡ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് വാച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം പിന്നെ ബാക്കിയുള്ള ആഡ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് വാച്ച് ചെയ്യുക, അതല്ലെങ്കിൽ ഓരോ ഇതിന്റെ അകത്തത്തെ വർക്കും എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ നിങ്ങൾ മസ്റ്റ് ആയിട്ടും വാച്ച് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തോളൂ. എല്ലാവർക്കും പേയ്മെന്റ് കിട്ടുന്ന നല്ലൊരു ജോബിന്റെ വെബ്സൈറ്റ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഒട്ട് സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോ കണ്ടിട്ട് വന്നാലോ. സോ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ട്വിൻഗൈഡ്സിന്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ചെറിയ ബെല്ലൈക്കൺ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എല്ലാ ദിവസവും കറക്റ്റ് 2 മണിക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പൊ നേരെ നമുക്ക് വീഡിയോ കണ്ടിട്ട് വന്നാലോ. ഇന്ന് പറയാനായിട്ട് പോകുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ പേയ്മെൻറ്റ് കിട്ടിയിട്ടുള്ള ഒരു വെബ്സൈറ്റിനെ കുറിച്ചിട്ടാണ്. ഓൺലൈൻ ജോബിൻ്റെ കാര്യത്തിൽ നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന വെബ്സൈറ്റ് തന്നെയാണ്. എല്ലാവരും കേട്ട് കാണും ടൈം ബക്സ് എന്നാണ് ഈ ഒരു സൈറ്റിൻ്റെ പേര്. കുറേ പേരെ റിക്വസ്റ്റ് ചെയ്യണു ഈ ഒരു സൈറ്റ് നമ്മുടെ മൊബൈൽ ഫോണിൽ ചെയ്തൊന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. മാത്രമല്ല ഇതിൻ്റെ അകത്ത് നമുക്ക് നല്ല ഏണിങ്സ് ലഭിക്കുന്ന ഒരു സൈറ്റാണ്. ഡയറക്റ്റ് ബാങ്കിലോട്ടും അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റ് പേയ്മെൻറ്റ് മോഡ്സിലോട്ടൊക്കെ വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫറാണ് ഞാൻ യൂസ് ചെയ്യാറ്. കറക്റ്റായിട്ട് നമുക്ക് എല്ലാ വീക്കും തേഴ്സ്ഡേസ് ആണ് ഇവർ എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് കിട്ടും. നമ്മൾ വിഡ്രോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ബാങ്കിലോട്ട് തന്നെ റിസീവ് ആവുന്നതായിരിക്കും. അപ്പോൾ അതിലൊന്നും യാതൊരു പ്രശ്നമില്ലാത്തൊരു വെബ്സൈറ്റ് ആണ്. സോ ഓൺലൈൻ ജോബ്സ് നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സൈറ്റ് ട്രൈ ചെയ്തോളൂ. കാരണം നമുക്ക് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുമ്പോൾ 6 ഡിഫറൻറ്റ് മെത്തേഡ്സ് ഉണ്ട് നമുക്ക് ഏണിങ്സിനായിട്ട്. സിമ്പിളായിട്ടുള്ളതുകൊണ്ട് കുറച്ച് ടാസ്ക് ആയിട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും വിഡ്രോ ചെയ്യാനുള്ള എമൗണ്ട് തീർച്ചയായിട്ടും എത്തിക്കാനായിട്ട് സാധിക്കുന്നതാണ്. മാത്രമല്ല ജെന്യുവൻ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആയതുകൊണ്ട് തന്നെ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ നമുക്ക് പേയ്മെൻറ്റ് കിട്ടും. അപ്പം ഞാൻ ഈ ഒരു വീഡിയോൻ്റെ അകത്ത് എനിക്ക് കിട്ടിയിട്ടുള്ള പേയ്മെൻറ്റ് പ്രൂഫും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മാത്രമല്ല ഇതിൻ്റെ അകത്ത് നമുക്ക് പേയ്മെൻറ്റ് വിഡ്രോ ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. സോ എനിക്കെങ്ങനെയാണ് ഇത്ര എമൗണ്ട് ഏൺ ചെയ്യാനായിട്ട് സാധിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ വർക്കും എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാം. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുൻപേ തന്നെ ആദ്യമായിട്ട് ഞാൻ പേയ്മെൻറ്റ് പ്രൂഫ് കാണിച്ചു തരാം. ഇവിടെ ഞാൻ വിഡ്രോ ചെയ്തിട്ടുള്ള എല്ലാ എമൗണ്ടും കറക്റ്റായിട്ട് തന്നെ പെയ്ഡ് ആയിട്ടുണ്ട്. ഒത്തിരി വട്ടം ഞാൻ വിഡ്രോ ചെയ്തിട്ടുണ്ട്. എല്ലാതും കറക്റ്റായിട്ട് തന്നെ കിട്ടും. നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഡയറക്റ്റ് ബാങ്കിലോട്ട് പേയ്മെൻറ്റ് റിസീവ് ആവുന്നതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിട്ടും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ പേജിലോട്ട് വരും. സോ ഏറ്റവും ടോപ്പിൽ ഇപ്പോൾ ഞാൻ സൈനപ്പ് ക്ലിക്ക് ചെയ്തത് കൊണ്ടാണ് ഇതുപോലത്തെ പേജ് വന്നിരിക്കുന്നത്. നമുക്ക് സൈനപ്പ് പ്രൊസീജിയർ വളരെ സിമ്പിളാണ്. നമ്മുടെ ഒരു മെയിൽ ഐ ഡി കൊടുക്കുക, പുതിയൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക, അതെന്നെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുക, ദെൻ ക്യാപ്ചർ ഫിൽ ചെയ്തിട്ട് സൈനപ്പ് നൗ എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിയിലോട്ട് ഒരു വെരിഫിക്കേഷൻ മെയിൽ വരും. അതൊന്ന് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ പേയ്മെൻറ്റ് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഹോം പേജിലോട്ട് പോകും. സോ അത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ഒരു പേജിലോട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും കാണാനായിട്ട് സാധിക്കുന്നതാണ്.
ഏറ്റവും ടോപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഏണിങ്സും കാര്യങ്ങളൊക്കെ വിസിബിളായിട്ട് വരും. സോ എല്ലാ തേഴ്സ്ഡേയ്സും നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് പേയ്മെൻറ്റ് നമുക്ക് എത്രയാണോ നമ്മുടെ മിനിമം വിഡ്രോവൽ ലിമിറ്റിന് മുകളിൽ എത്താണെങ്കിൽ ആ ഒരു എമൗണ്ട് നമുക്ക് ഡയറക്റ്റ് ബാങ്കിലോട്ട് അല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന ഏത് പേയ്മെൻറ്റ് മോഡാണോ അതിലോട്ട് റിസീവ് ആവും. സോ ഫസ്റ്റ് തന്നെ ഹോം പേജിൽ നമുക്ക് ഡെയിലി ചെയ്യാനുള്ള ചെക്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എനിക്കിപ്പോൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഒരു 6 കാര്യങ്ങൾ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഏണിങ്സ് ലഭിക്കും എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇനി നമുക്ക് ഏണിങ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും ടോപ്പിൽ നമുക്ക് ചെയ്യേണ്ട വർക്ക് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ഏറ്റവും ടോപ്പിൽ തന്നെ ഒരു 3 ലൈൻസ് കാണാം, അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. സോ അവിടെ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സൈഡിൽ തന്നെ ഏണിങ്സ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇപ്പോൾ കിടക്കുന്നത് 0.002 ആണ്. സോ കിട്ടുന്ന ഏണിങ്സ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തേഴ്സ്ഡേയ്സ് നമുക്ക് പേ ഔട്ട് ആവും, ബാക്കിയുള്ളതാണ് ഇപ്പോൾ അവിടെ കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് മുകളിൽ ആ ഒരു പച്ച കളറ് 3 ലൈൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏൺ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. സോ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 5 ഡിഫറെൻറ്റ് മെത്തേഡ്സ് നമുക്കുണ്ട്. അപ്പോൾ ഇത് ചെയ്ത് മാത്രമല്ല നമ്മൾ ഓരോന്നും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ സബായിട്ട് കുറേ സെക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാതും തന്നെ നമുക്ക് ഏണിങ്സിനായിട്ട് കൊടുത്തിരിക്കുന്ന മെത്തേഡ്സ് ആണ്. സോ എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് നല്ല ഏണിങ്സ് കിട്ടും. അപ്പോൾ ഫസ്റ്റ് തന്നെ കിടക്കുന്നത് സർവേ ഓപ്ഷനാണ്, അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്ന സാധാരണ സർവേയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ കാണുന്ന ആ ഒരു പ്രൊഫൈൽ സർവേ, ക്വാളിറ്റി ടെസ്റ്റിംഗ് സർവേ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ ജസ്റ്റ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വെറുതെ നമുക്ക് തോന്നുന്ന ആൻസേഴ്സ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി, ഒന്നും അങ്ങനെ ഫില്ല് ചെയ്യാതിരിക്കരുത്, എല്ലാത്തിനും ആൻസേഴ്സ് കൊടുക്കുക. അപ്പോൾ നമുക്ക് $0.1 കിട്ടും. ഇനി നെക്സ്റ്റ് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള കുറേ സർവേകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് നല്ല ഏണിങ്സ് ലഭിക്കുന്നതാണ്. സോ ഇതുപോലെ സർവേ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഏണിങ്സ് കിട്ടും. നെക്സ്റ്റ് കിടക്കുന്നത് കണ്ടൻറ്റ് എന്നുള്ള ഭാഗമാണ്, അവിടെയാണ് നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മെത്തേഡ്സ് വരുന്നത്. അതായത് ക്ലിക്ക് എന്ന് പറഞ്ഞിട്ട് ആഡ്സ് വാച്ച് ചെയ്തുകൊണ്ട് ഏണിങ്സ് ലഭിക്കും. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആഡ്സ് എങ്ങനെയാണ് കാണാമെന്നുള്ളത്. അപ്പോൾ നമുക്ക് അറ്റ് എ ടൈം 1 ആഡേ വരത്തുള്ളൂ. സോ ഇവിടെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് കിടക്കുന്ന വ്യൂ എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. അതിൻ്റെ അകത്ത് ഒരു 10 സെക്കൻഡെങ്കിലും മിനിമം നിങ്ങൾ സ്പെൻഡ് ചെയ്യുക, കാരണം മേ ബി ടൈമർ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വെറുതെ ഒന്ന് സ്ക്രോൾ ചെയ്തിരിക്കുക, ചിലപ്പോൾ ഒരു സൗണ്ട് കേൾക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഒരു 10 സെക്കൻഡ് സ്ക്രോൾ ചെയ്തിരിക്കുക, അതിനുശേഷം മാത്രം ഈ ഒരു ഭാഗത്തോട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് 2-ാമത്തെ ആഡ് വന്നിട്ടുണ്ടായിരിക്കും. ഇനി നിങ്ങളതൊരു 10 സെക്കൻഡോ 15 സെക്കൻഡോ വാച്ച് ചെയ്യാതെ വെറുതെ ആ സൈറ്റ് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ നിങ്ങൾ ക്ലോസ് ചെയ്തിട്ട് ഇതിലോട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ആഡ് വരത്തില്ല, അവിടെ വെച്ച് അത് സ്റ്റോപ്പ് ആവും. സോ ആ ഒരു സെക്ഷൻ നിങ്ങൾക്ക് അന്നത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യണം. ഇത് ആഡ്സിൻ്റെ കാര്യം മാത്രമല്ല, ഇത് ആഡ്സിൻ്റെ കാര്യം മാത്രമല്ല നേരത്തെ കണ്ട ആ ഒരു സർവേ സെക്ഷനും അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന സ്ലൈഡ് ഷോ ഇതെല്ലാതും ഇങ്ങനെ തന്നെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. സ്ലൈഡ് ഷോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ PPTs കണ്ടിട്ടുണ്ടായിരിക്കും, അതിലൊരു 7 ഇതുപോലെ വാച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഏണിങ്സ് കിട്ടും. പിന്നെയുള്ളത് പുഷ് ക്ലിക്ക്, അതായത് നോട്ടിഫിക്കേഷൻ ബാറിൽ വരുന്ന ക്ലിക്കും കാര്യങ്ങളൊക്കെയാണ്. സോ അതൊക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. 3-ാമത് കിടക്കുന്നത് ടാസ്ക്കാണ്, അതിൽ ചിലപ്പോൾ ആപ്ലിക്കേഷൻ ടാസ്കുകൾ വരും ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും വെബ്സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറയും. നമ്മുടെ ഏതെങ്കിലും ഓൾട്ടർനേറ്റീവ് ഡീറ്റെയിൽസ് വെച്ചിട്ട് രജിസ്റ്റർ ചെയ്താൽ മതി. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏണിങ്സ് കിട്ടും. ചിലപ്പോൾ യൂട്യൂബിൽ ഫോളോ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. എല്ലാം കൂടെ മിക്സപ്പ് ചെയ്ത ടാസ്കുകളായിരിക്കും മൈക്രോ ജോബ്സ്. അപ്പോൾ അതും കംപ്ലീറ്റ് ചെയ്യാം. 4-ാമത് കൊടുക്കുന്നത് റെഫറിങ് പ്രൊസീജിയറാണ്, അത് ഞാൻ പറയണ്ടല്ലോ, നമ്മുടെ ലിങ്ക് യൂസ് ചെയ്തിട്ട് മറ്റുള്ള ഫ്രണ്ട്സിനെ റെഫർ ചെയ്യൽ. ലാസ്റ്റ് കൊടുക്കുന്നത് എല്ലാത്തിലും കാണുന്ന പോലെ തന്നെ ഓഫർ വോളിൻ്റെ സെക്ഷനാണ്, അതൊന്നുമില്ല, നമുക്ക് ആപ്ലിക്കേഷൻ ടാസ്കുകൾ മാത്രമായിരിക്കും. ഡൗൺലോഡ് ചെയ്യുക, അതിനുശേഷം അതൊന്ന് ഓപ്പൺ ചെയ്യുക, അപ്പോൾ നമുക്ക് ഏണിങ്സ് കിട്ടും. സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഡ്രോ ചെയ്യാനുള്ള എമൗണ്ട് കിട്ടും. സോ വിഡ്രോ ചെയ്യുന്നതിന് മുൻപേ തന്നെ കുറച്ച് കാര്യം നോക്കാനുണ്ട്. അപ്പോൾ ഏറ്റവും ടോപ്പിൽ കാണുന്ന ആ ഒരു 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക, ദെൻ സെറ്റിങ്സ് എന്ന് പറഞ്ഞ ടാബിലോട്ട് പോവുക. സോ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പേയ്മെൻറ്റ് മെത്തേഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെയാണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അതിന് മുൻപേ തന്നെ ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് നമ്മൾ നമ്മുടെ ID വെരിഫൈ ചെയ്യണം. സോ ഇവിടെ തന്നെ വെരിഫൈ ID എന്ന് പറഞ്ഞിട്ട് കിടക്കുന്ന കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത കാരണം ആ സ്റ്റെപ്പ് കാണിക്കാനായിട്ട് സാധിക്കത്തില്ല. നമുക്ക് പേയ്മെൻറ്റ് റിസീവ് ആവണമെങ്കിൽ അവർ കൊടുത്തിരിക്കുന്ന 3 സ്റ്റെപ്പിൽ ഏതെങ്കിലും 2 കംപ്ലീറ്റ് ചെയ്യണം. അതിൽ 1-ാമത്തെ മാൻഡേറ്ററി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട സംഭവം ഒരു വൈറ്റ് പേപ്പറിൽ ടൈം ബക്സ് എന്ന് എഴുതിയിട്ട് നമ്മുടെ ഫേസും അതുപോലെ തന്നെ എഴുതിയതും കാണുന്ന തരത്തിലൊരു സെൽഫി എടുത്തിട്ട് അപ്ലോഡ് ചെയ്യണം. പിന്നെ ഉള്ള 2 ഓപ്ഷൻസിൽ ഏതെങ്കിലും 1 കംപ്ലീറ്റ് ചെയ്താൽ മതി. 1-ാമത്തെ ഏതെങ്കിലും ഒരു ID കാർഡ് അപ്രൂവ് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. 2-ാമത്തെ നമ്മുടെ FB പേജ്
അതായത് എഫ് ബിയുടെ ലോഗിൻ ഐ ഡി ഒന്ന് കൊടുക്കുക. അപ്പോൾ ചിലപ്പോൾ ഞാനൊന്നും എഫ് ബി കൊടുത്തിട്ടില്ല, ഞാൻ ഏതെങ്കിലും ഒരു ആധാർ അങ്ങടാന്ന് തോന്നുന്നു അപ്ഡേറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന സെൽഫിയും അത് കൊടുക്കണം. എനിക്കിതുവരെ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. സോ ജെന്യുവൻ ആയിട്ടുള്ളൊരു സൈറ്റായ കാരണം അങ്ങനെ പ്രശ്നമൊന്നും വരത്തില്ല. അപ്പോൾ നിങ്ങൾ എമൗണ്ട് ആവുമ്പോൾ അങ്ങനെ ചെയ്തു കൊടുത്താൽ മതി. അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ പേയ്മെൻറ്റ് മെത്തേഡിൽ നമുക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ ചൂസ് ചെയ്തിട്ട് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ വന്നിട്ട് പേയ്മെൻറ്റ് മെത്തേഡിൽ നമുക്ക് എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഇഷ്ടമുള്ള ഓപ്ഷൻ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. പേ ടി എം ഒക്കെ ഉണ്ട്, ബാങ്ക് ട്രാൻസ്ഫർ ഉണ്ട്. അതിലൊക്കെ $5 മുകളിലാവണം ബാങ്കിലോട്ട് വിഡ്രോ ചെയ്യണമെങ്കിൽ. ബാക്കിയുള്ളതിൽ ഇതുപോലെ തന്നെ മിനിമം വിഡ്രോവൽ ലിമിറ്റ് ഉണ്ട്. സോ ഇത് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്. അത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് ലഭിക്കുന്നതായിരിക്കും. സോ താല്പര്യമുള്ളവർ യൂസ് ചെയ്ത് നോക്കിക്കോളൂ. നല്ലൊരു ജെന്യുവൻ ആയിട്ടുള്ള വെബ്സൈറ്റ് തന്നെയാണ്. ഇൻട്രസ്റ്റ് ഉള്ളവർ ഉപയോഗിച്ച് നോക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ വേറൊരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പ് ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ.